ജൂലൈ 11 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 7 14 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമഹത്വം ഇതായിരുന്നു ഈശോയുടെ ജീവിത ലക്ഷ്യം. സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം പിതാവിന് സാക്ഷ്യം വഹിക്കുന്നതിനും അവിടത്തേക്ക് മഹത്വം നൽകുന്നതിന് വേണ്ടി മാത്രം. നിയമങ്ങൾ അതിനേക്കാൾ ഉപരി ദൈവം മനുഷ്യനെ വിലമതിക്കുന്നു. ശാപത്തിനേക്കാൾ അവിടുന്ന് ഒരു വ്യക്തിയെ പരിഗണിക്കുന്നു. പുറമേ നിന്ന് വിധിക്കുന്നവരാണ് നമ്മിൽ പലരും. ഈശോ ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത് എങ്ങനെയെന്നത് മനസ്സിലാക്കുവാൻ കഴിയാത്ത പക്ഷം എങ്ങനെ നമുക്ക് ഒരുവനെ വിധിക്കാനാവും? മനുഷ്യദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവൻ ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെട്ടവനായേക്കാം. നമ്മുടെ നോട്ടം, വാക്ക്, പ്രവൃത്തി ഇങ്ങനെ ഒരു വിധത്തിലും ആരെയും വിധിക്കാതെ ദൈവമഹത്വം എന്ന വാക്ക് നമ്മുടെ ഹൃദയഫലങ്ങളിൽ കുത്തിവെക്കപ്പെടട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൽ തെളിഞ്ഞു നിന്ന സ്നേഹം എന്ന പുണ്യം നമുക്ക് പരിശീലിക്കാം.